ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പൂവിൽ നിന്ന് പൂവിലേക്ക് ഫ്ലവർ ടു ഫ്ലവർ അടുത്തത് പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം കേസരപുടം കേസരപുടമാണ് ഇത് അടുത്തത് ദളം ദളമാണിത് ദളം ജനിപുടം ജനിപുടമാണ് ഇത് അടുത്തത് വിതളം വിതളമാണ് ഇതാണ് വിതളം അടുത്തത് പുഷ്പാസനം പുഷ്പാസനം പൂഞ്ഞട്ട് ഇത് ഓക്കെ അടുത്ത നമുക്ക് ഇംഗ്ലീഷ് നോക്കാം അടുത്തത് ആൻഡ്രോസിയം

പെൺലിംഗ അവയവം പരാഗിയും തന്തുകവും ചേർന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കാം മെയിൽ റീപ്രഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഫോമഡ് ഓഫ് ആന്തർ ആൻഡ് ഫിലമെന്റ് അടുത്തത് ജനിപുടം ഗൈനോസിയം പൂവിലെ പെൻലിംഗ അവയവം ജനിതണ്ട് പരാഗണ സ്ഥലം ഓവ്യൂൾ അണ്ടാശയം അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കാം ഫിലമെൻറ്റ് ഫീമെയിൽ റീപ്രഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഫോമഡ് ഓഫ് സ്റ്റിഗ്മ സ്റ്റൈൽ ആൻഡ് ഓവറി ഇതാണ് ആൻഡ്രോസിയം ആൻഡ്രോസിയം എന്ന് പറയുന്നത് മെയിൽ റീപ്രഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഫോമഡ് ഓഫ് ആന്തർ ആൻഡ് ഫീമേ ഫിലമെൻറ് ഇതാണ് ആന്തർ ഇതാണ് ആന്തർ ഈ മഞ്ഞ കളറുകളാണ് ആന്തർ നിങ്ങൾക്ക് ചെമ്പരത്തി കണ്ടാൽ മനസ്സിലാവും ഫിലമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഫിലമെൻറ്റ് ഇതാണ് ഫിലമെൻറ്റ് ഇതാണ് ഗൈനോസിയം ഗൈനോസിയം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഓഫ് സ്റ്റിക്മ സ്റ്റൈൽ ആൻഡ് ഓവറി സ്റ്റിക്മ എന്ന് പറയുന്നത് ഇതാണ് സ്റ്റിക്മ ഇതാണ് സ്റ്റിക്മ സ്റ്റൈൽ ഇതാണ് സ്റ്റൈൽ ഓവറി ഇതാണ് ഓവറി ഒവ്യൂൾ എന്ന് പറയുന്നത് ഇതാണ് ഓവ്യൂൾ ഒവ്യൂൾ യെക് ഈസ് സീൻ ഇൻ ദവ്യൂൾ ഇൻസൈഡ് ദ ഓവറി എന്ന് പറയുന്ന ആണ് ഇത് ഇതാണ് എഗ്ഗ് ഇതൊക്കെയാണ് എഗ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മെയിൽ റീപ്രഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഇത് വരയ്ക്കാൻ ഞാൻ കാണിച്ചു തരാം സ്റ്റിക്മ ും ഫീമെയിലാണ് ഫീമെയിൽ ആർ ഫിലമെൻറ്റ് മെയിലാണ് മെയിൽ അടുത്തത് പുഷ്പാസനം തലാമസ് പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു ഹോൾഡ് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ഫ്ലവർ അടുത്തത് ദളം കൊറോള പൂവിന് നിറവും മണവും ആകർഷകത്വം നൽകുന്നു അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കാം പ്രൊവൈഡ്സ് കളർ ഫ്രാഗ്രൻസ് ആൻഡ് അട്രാക്റ്റീവ്നെസ് ടു ദ ഫ്ലവർ അടുത്തത് പൂഞ്ഞെട്ട് പെഡിസൽ പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു കണക്ട്സ് ദ ഫ്ലവർ വിത്ത് ദ പ്ലാൻറ്റ് വിതളം കാലിക്സ് മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു പ്രൊട്ടക്റ്റ് ദ ഫ്ലവർ വെൻ ഇറ്റ് ഇസ് എ ബട്ട് ഹോൾസ് പെറ്റൽസ് ആഫ്റ്റർ ഇറ്റ് ബ്ലൂംസ് അടുത്തത് പ്രത്യുൽപാദനം ജീവി വർഗം അവയുടെ തുടർച്ച നില നിലനിർത്തുന്നതിന് വേണ്ടി പുതിയ തലമുറയെ ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയ സസ്യങ്ങളിൽ സസ്യങ്ങളിൽ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കൾ അടുത്തത് പൂവിലെ പൂമ്പൊടി അറിയപ്പെടുന്ന മറ്റൊരു പേര് പരാഗരേണുക്കൾ അതിൻ്റെ ഇംഗ്ലീഷാണ് പോളൻ അടുത്തത് പൂവിൽ പും ബീജം കാണപ്പെടുന്നത് പരാഗരേണുക്കളിൽ അടുത്തത് പൂവിൽ അണ്ടം കാണപ്പെടുന്നത് അണ്ടാശയത്തിലെ ഓവ്യൂളിനകത്ത് അടുത്തത് പൂക്കൾ കേസരപുടം മാത്രമുള്ള പൂക്കൾ കേസരപുടം എന്ന് വെച്ചാൽ അതിൻ്റെ ഇംഗ്ലീഷാണ് ആൻഡ്രോസിയം അടുത്തത് പെൺപൂക്കൾ ജനിപുടം മാത്രമുള്ള പൂക്കൾ ജനിപുടത്തിൻ്റെ ഇംഗ്ലീഷാണ് ഗൈനോസിയം അടുത്തത് ദ്വിലിംഗ പുഷ്പം ബൈ സെക്ഷൽ ഫ്ലവർ ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് കേസരപുടവും ജനിപുടവും അതിൻ്റെ ഇംഗ്ലീഷാണ് ആൻഡ്രോസിയം ഗൈനോസിയം അടുത്തത് ഏകലിംഗപുഷ്പം യുണിസെക്ഷൽ ഫ്ലവർ കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നത് അടുത്തത് ബീജസങ്കലനം ഫെർട്ടിലൈസേഷൻ പും ബീജം അണ്ടവുമായി ചേരുന്ന പ്രവർത്തനം അടുത്തത് പരാഗണം പോളിനേഷൻ പരാഗിയിൽ നിന്ന് പരാഗണരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രവർത്തനം ട്രാൻസ്ഫെയർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആർ ടു ദ സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് പോളിനേഷൻ ആർ ദ ആർ കോൾഡ് പോളിനേറ്റിംഗ് ഏജൻസ് അടുത്തത് പരാഗണക്കാരികൾ പോളിനേറ്റിംഗ് ഏജൻസ് വാട്ടർ ആൻഡ് വിൻഡ് ആർ ആർ ഓൾസോ പോളിനേ പോളിനേറ്റിംഗ് ഏജൻസ് പോളിനേഷൻ Is called is in plants like paddy, wheat, maize, and sugarcane occurs through wind. The pollinating agent in pepper plant is water. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ജലം കാറ്റ് ശലഭം തേനീച്ച നെല്ല് ഗോതമ്പ് എന്നിവയിൽ പരാഗണം കാറ്റിലൂടെ കുരുമുളക് ജലത്തിലൂടെ ചേന ചേമ്പ് ഈച്ച കൃത്രിമ പരാഗണം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗണ രേണുക്കൾ മിക ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതയ്ക്കുന്ന രീതി അടുത്തത് മെലി മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ചകളുടെ ഇനം അടുത്തത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ പോളൻ ഗ്രെയിൻസ് ഫ്രം സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ആർ കളക്റ്റഡ് ആൻഡ് ടെസ്റ്റഡ് On the stigma of other plants to produce high-quality high seeds. This is artificial pollination, a variety of honeybee called Melipona pollinates the vanilla that grows in Mexican forests. Forest. വി ഹാഡ് ടു അഡോപ്റ്റ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ടു കൾട്ടിവേറ്റ് വാനില ഇൻ അവർ ഇന്ത്യ അസ് അവർ കൺട്രി അസ് ദെയർ വെയർ നോ മെലിപ്പോണ ബീസ് അടുത്തത് ലഘു ലഘു ഫലങ്ങൾ സ്വിമ്പിൾ ഫ്രൂട്ട്സ് ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഫലങ്ങളാണ് ലഘുഫലങ്ങൾ അടുത്തത് പുഞ്ചഫലം അഗ്രിക്കേറ്റ് ഫ്രൂട്ട് ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നു എക്സാമ്പിൾ സീതപ്പഴം ബ്ലാക്ക്ബെറി അരണമരക്കായ് അടുത്തത് സംയുക്ത ഫലങ്ങൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാകുകയും ചിലത് ആകാതിരിക്കുകയും ഇവയെല്ലാം പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിച്ച് ക്രമീകരിക്കപ്പെട്ട ഒരു ഫലം പോലെ ആകുന്നു എക്സാമ്പിൾ ചക്ക അടുത്തത് ഫലം ബീജസങ്കലനത്തിന് ശേഷം അണ്ടാശയം വളർന്ന് രൂപപ്പെടുന്നത് അടുത്തത് ഫലങ്ങൾ ഫാൾസ് ഫ്രൂട്ട് ചില സസ്യങ്ങളിൽ പൂഞ്ഞിട്ട് പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു എക്സാമ്പിൾ കശു മാങ്ങ ആപ്പിൾ